വിഴിഞ്ഞത്ത് കടലാക്രമണത്തിൽ ഭൂമിയും കിടപ്പാടവും നഷ്ടമായവരെ പുനരധിവസിപ്പിക്കുന്നതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിയുള്ള തന്റെ പ്രസംഗം മന്ത്രി ആന്റണി രാജു ഇടപെട്ട് തടസ്സപ്പെടുത്തുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. 250 കുടുംബങ്ങളെ കാറ്റുപോലും കടക്കാത്ത വലിയതുറയിലെ സിമന്റ് ഗോഡൌണിലേക്ക് മാറ്റി പാർപ്പിച്ചെന്നും അവിടുത്തെ കാഴ്ചകൾ സഹിക്കാനാവുന്നതല്ലെന്നും സതീശൻ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള വാക്കൌട്ട് പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് മന്ത്രി തടസ്സവാദവുമായി എഴുന്നേറ്റത്. ഇതോടെ ഭരണകക്ഷി അംഗങ്ങൾ മന്ത്രിക്ക് പിന്തുണയുമായി എഴുന്നേറ്റു. ആരൊക്കെ ബഹളം വെച്ചാലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുമെന്ന് സതീശൻ പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങളും എഴുന്നേറ്റതോടെ സഭ ബഹളത്തിൽ മുങ്ങി. ഏറെ പണിപ്പെട്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിത്യം ഗോപകുമാർ അംഗങ്ങളെ ശാന്തരാക്കിയത്. സിമന്റ് ഗോഡൌണിൽ കുഞ്ഞുങ്ങളെ ഈച്ച പൊതിഞ്ഞിരിക്കുന്നതും പ്രായപൂർത്തിയായ കുട്ടികൾക്ക് സ്വകാര്യമില്ലാത്തതുമെല്ലാം സതീശൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി വിഴിഞ്ഞത്തെ സമരക്കാരുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണമെന്നാണ് സതീശൻ ആവശ്യപ്പെടുന്നത്. പ്രശ്നങ്ങളിൽ മന്ത്രിമാർ ഇടപെടുന്നില്ലെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും 6 മന്ത്രിമാരാണ് ചർച്ചയ്ക്കുള്ളതെന്നും മന്ത്രി ആന്റണി രാജു മറുപടി നൽകി. 250 കുടുംബങ്ങളെ സിമന്റ് ഗോഡൌണിലേക്ക് മാറ്റിയത് UDF സർക്കാരാണ്. പുനരധിവാസ പദ്ധതി തുടങ്ങിയത് 1ാം പിണറായി സർക്കാരാണ്. ജനങ്ങളെ പറ്റിച്ച് UDF സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയത്. അതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ സമരക്കാർ ഓടിച്ചത്. സർക്കാരിലെ ആരെയും അവർ ഓടിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ പരാമർശങ്ങൾ അസംബന്ധമാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബങ്ങളെ സിമന്റ് ഗോഡൌണിലാക്കിയത് UDF കാലത്താണെന്ന് കളവാണെന്ന് സതീശൻ തിരിച്ചടിച്ചു. സമരക്കാർ തന്നെ കൂക്കി വിളിക്കുകയോ ഓടിക്കുകയോ ചെയ്തിട്ടില്ല. സമരസമിതിയുടെ അനുമതിയോടെ സ്ഥലത്തെത്തിയ തന്നെ അവർ സ്വീകരിച്ചു. രാഷ്ട്രീയമായി മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഉപയോഗിക്കുന്നില്ലെന്നും നിയമസഭയിൽ ഉന്നയിച്ച് പരിഹാരമുണ്ടാക്കുമെന്നും അറിയിച്ചു. ഇതിനുശേഷം 3 CPMമാരെത്തി രാഷ്ട്രീയക്കാരെ സമരവേദിയിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ലെന്ന് പരാതിപ്പെട്ടപ്പോൾ വൈദികൻ അതിന് മറുപടിയും നൽകി. പാർട്ടി പത്രത്തിൽ തന്നെ ഓടിച്ചെന്ന് വാർത്ത വന്നെങ്കിലും ഇക്കാര്യം കളവാണെന്നും സതീശൻ പറയുന്നു. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമരം ന്യായമാണെന്നും ആവശ്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സ്പീക്കർ നടപടിയെടുക്കുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാവില്ലെന്നും വിഴിഞ്ഞത്തേത് 2ാം വിമോചന സമരമാണെന്ന സാമൂഹ്യ മാധ്യമങ്ങളെ പ്രചാരണത്തിന് എങ്ങനെ മറുപടി പറയുമെന്നും ഹരിപ്പാട് മാധ്യമപ്രവർത്തകരോട് കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു.